ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ അത്യാവശ്യമായ ഒന്നാണ് ഭക്ഷണം, അല്ലേ? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിച്ചില്ലെങ്കിൽ പല വിധത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഇടയിൽ സ്വയം ഫുഡി എന്നൊക്കെ പറയുന്നവർ ഇന്നത്തെ വീഡിയോ തീർച്ചയായും കാണണം കേട്ടോ. സിക്സ്ത് സെൻസ് മലയാളത്തിൽ ഭക്ഷണം കഴിക്കാനായി മാത്രം ജീവിക്കുന്ന കുറച്ച് ആളുകളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ചിലർക്കെല്ലാം അവരുടെ രോഗാവസ്ഥ മൂലമാണ് ഏത് സമയവും ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത്. അപ്പോൾ അധികം വൈകുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഒന്നാമതായിട്ട് റെബേക്ക. വീട്ടിലെ അടുക്കളയിൽ ആരെങ്കിലും കടന്നാൽ അലാം ശബ്ദിക്കുന്നത് കേട്ടിട്ടുണ്ടോ? റെബേക്കയുടെ വീട്ടിൽ അങ്ങനെ കേൾക്കാൻ സാധിക്കും. 11 വയസ്സാണ് റെബേക്കയുടെ പ്രായം. പ്രേട്ടർ വില്ലി സിൻഡ്രോം എന്ന രോഗമാണ് ഈ കുട്ടിക്ക് ബാധിച്ചിട്ടുള്ളത്. ഒരിക്കലും വിശപ്പ് മാറുന്നില്ല എന്നതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത. എന്ത് കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ രോഗം അപകടകരവും 11 വയസ്സിൽ തന്നെ 70 കിലോയോളം തൂക്കമുണ്ടാകുക എന്ന അവസ്ഥയിലും എത്തിച്ചിരിക്കുന്നു. വിശന്നാൽ വീട്ടിലെ പൂച്ചയ്ക്ക് കൊടുക്കുന്ന ക്യാറ്റ് ഫുഡ് എടുത്ത് കഴിക്കാനും റെബേക്ക മടിക്കില്ല. ഈ രോഗം ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല. വളരെ കുറഞ്ഞ ആയുസാണ് ഡോക്ടർമാർ റെബേക്കയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടുകാർ വലിയ വിഷമത്തിലാണ്. ഭക്ഷണം നിയന്ത്രിക്കാൻ പറഞ്ഞാലും റെബേക്ക വാശി പിടിക്കുകയും കയ്യിൽ കിട്ടുന്നതെന്തും കഴിക്കാനും ശ്രമിക്കും. ആ കുട്ടിയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവളുടെ രോഗാവസ്ഥയാണ് ഇതിനെല്ലാം കാരണം. രണ്ടാമതായിട്ട് മാർട്ടിനും ഡാനിയേലയും. മാർട്ടിനും ഡാനിയേലയും ഡോക്ടറെ കണ്ടത് ശരീരഭാരം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. മാർട്ടിന് 226 കിലോഗ്രാമും ഡാനിയേലയ്ക്ക് 203 കിലോയുമാണ് ആ സമയത്ത് ഭാരം. അവരുടെ ആരോഗ്യത്തിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന അമിത ഭാരം കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാൻ അവർ തയ്യാറായിരുന്നു? അമിതവണ്ണം കാരണം ഡാനിയേല പുറത്തിറങ്ങാറേ ഇല്ലായിരുന്നു. സമൂഹത്തിന് മുമ്പിൽ തട്ടിച്ചിപ്പെണ്ട എന്ന കുറ്റപ്പെടുത്തലും കളിയാക്കലുകളും അവരെ ഡിപ്രഷനിലേക്കും ഒരുപാട് പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധിയിലേക്കും നയിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതേ അവസ്ഥ അനുഭവിക്കുന്ന മാർട്ടിനെ ഡാനിയേല പരിചയപ്പെടുന്നത്. അവർ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഡോക്ടറെ കാണുന്നത്. അതവരുടെ ജീവിതത്തിൽ വഴിത്തിരിവായി. അവർ ബൈപ്പാസ് സർജറിക്ക് വിധേയരായി. സർജറിക്ക് ശേഷം ഭാരം കുറഞ്ഞതായും ഭയങ്കരമായി വിശപ്പിന് ശമനമുണ്ടായതായും മാർട്ടിൻ പറഞ്ഞിരുന്നു. ഇപ്പോഴും നോക്കൂ മാർട്ടിൻ എത്ര സുന്ദരനായെന്ന്. മൂന്നാമതായിട്ട് ഓസ്കാർ വാൻകസ് മൊറാലിസ്. അമിതവണ്ണത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, പക്ഷേ ഓസ്കാറിനെ പോലെ ഒരാളെ കാണുന്നത് അതിശയമാണ്. 408 കിലോയാണ് ഓസ്കാറിൻ്റെ ഭാരം. ഇരുന്ന ഇടത്തിൽ നിന്ന് അയാൾക്ക് നീങ്ങാനേ കഴിയില്ല. ഒന്ന് നീങ്ങണമെന്നുണ്ടെങ്കിലോ ഒരു ഫയർ ട്രക്ക് ആവശ്യമായിട്ട് വരും. 48 വയസ്സാണ് ഓസ്കാറിൻ്റെ പ്രായം. ജങ്ക് ഫുഡ് മാത്രമാണ് ഓസ്കാറിൻ്റെ ഭക്ഷണം. സ്വന്തം ശരീരത്തിന് മോശമാണ് എന്നറിഞ്ഞിട്ടും ഓസ്കാർ അത് തന്നെ കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് 4 നാൾ അയാളുടെ ആരോഗ്യം പ്രശ്നമായി വന്നു. പാൽമിറയിലെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് അത് മാറി. ഓസ്കാറിനെ ഒരു സുപ്രഭാതത്തിൽ തടി വന്നതല്ല. 17 വയസ്സിൽ തന്നെ അയാൾക്ക് 113 കിലോ തൂക്കമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അയാൾ സോക്കർ കളിച്ചിരുന്നു. പെട്ടെന്നുണ്ടായ അമ്മയുടെ മരണം അയാളെ തളർത്തി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ താൻ സ്നേഹിച്ചിരുന്ന സ്നേഹനിധിയായ അമ്മയുടെ വിയോഗം ഓസ്കാറിനെ ഡിപ്രഷനിലേക്ക് നയിച്ചു. അങ്ങനെയുണ്ടായ മാനസിക പ്രശ്നങ്ങളാണ് കൂടുതൽ പ്രശ്നമായത്. പക്ഷേ ഈയടുത്ത് ഓസ്കാർ വെയ്റ്റ് ലോസ് സർജറിക്ക് വിധേയനായിരുന്നു. വരും വർഷങ്ങളിൽ 180 കിലോ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഓസ്കാർ കരുതുന്നത്. ഓസ്കാറിനെ ആരോഗ്യവനായി കാണാൻ സാധിക്കുമെന്ന് നമുക്കെല്ലാം പ്രത്യാശിക്കാം. നാലാമതായിട്ട് ലോകത്തിലെ ഏറ്റവും തടിയന്മാരായ കുടുംബം. നിങ്ങൾക്ക് ശരീരവണ്ണം കൊണ്ട് ഈ കുടുംബത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നത് 100% ഉറപ്പാണ്. ഡിപ്രഷൻ ഒരു മനുഷ്യനെ എങ്ങനെ അമിതവണ്ണത്തിലേക്ക് നയിക്കുന്നു എന്നത് വേദനയുള്ള സംഗതിയാണ്. പക്ഷേ കുടുംബത്തിൽ ഒരാൾക്ക് ആ പ്രശ്നം വന്നാൽ ഒരു കുടുംബം മുഴുവൻ അങ്ങനെ ആവാൻ ശ്രമിച്ചാലോ? അങ്ങനെയാണ് ഈ കുടുംബം ഭക്ഷണം കഴിച്ചു തുടങ്ങിയത്. ഒരുപോലെ ഭക്ഷണം കഴിക്കുക, ഒരുപോലെ വണ്ണം വയ്ക്കുക എന്നതാണ് ഇവരുടെ കുടുംബത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. കുടുംബത്തിലെ എല്ലാവരുടെയും ഭാരങ്ങളുടെ ആകെത്തുക എന്നത് 908 കിലോയോളമാണ്. എന്ന് കേൾക്കുമ്പോൾ ഭാരം കുറയ്ക്കാൻ ഇവർക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് നമുക്ക് തോന്നുന്നത് സ്വാഭാവികമാണ്. ഈ കുടുംബത്തെ ചില ഡോക്യുമെൻ്ററികളിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തിലെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ വണ്ണം വയ്ക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നത് കേൾക്കുമ്പോൾ അതിശയകരമാണല്ലേ. നാളേക്കല്ല, ഇന്ന് തങ്ങളുടെ ശരീരത്തെ സംതൃപ്തിപ്പെടുത്തുക എന്നതാണ് ഈ കുടുംബത്തിൻ്റെ ചിന്താഗതി എന്നത്. അഞ്ചാമതായിട്ട് കോലിയേസ. കോലിയേസയുടെ ഭാരം 272 കിലോഗ്രാമാണ്. അവരുടെ രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അവരെ പരിപാലിക്കുന്നത്. അമിതമായ ഭക്ഷണ ഉപയോഗത്തിനെ മറികടക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് കോലിയേസ. അവരുടെ കുട്ടിക്കാലം വളരെ വിഷമം പിടിച്ചതായിരുന്നു. 15 വയസ്സിൽ കോലിയേസയ്ക്ക് അമ്മയെ നഷ്ടമായി. പിന്നീട് അവർക്കുണ്ടായ മാനസിക സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഭാരം 136 കിലോയായിട്ട് വർദ്ധിച്ചു. പിന്നീട് രണ്ട് പെൺകുഞ്ഞുങ്ങളും പങ്കാളിയുമടങ്ങിയ കുടുംബജീവിതം നയിച്ച അവർ സന്തോഷവതിയായിരുന്നു. വീണ്ടും ദുരന്തം അവരെ പിന്തുടർന്നു. ഒരു കാർ ആക്സിഡൻറ്റിൽ ഭർത്താവിന് നഷ്ടമായി. അതവർക്ക് ഒരുപാട് വിഷമമുണ്ടാക്കി.
പാർട്ട്ണർ നഷ്ടപ്പെട്ടു എന്ന യാഥാർത്ഥ്യം മറിക്കാനാണ് അവർ ഇങ്ങനെ അമിതമായ ഭക്ഷണം കഴിക്കൽ നടത്തുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നു. അതുവരെ ഹാർട്ട് അറ്റാക്കിലേക്ക് നയിച്ചു. അനങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് അവർ മാറി. മുട്ടുകൾക്ക് മുകളിൽ ശരീരത്തിൻ്റെ അമിതവണ്ണം അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത രീതിയിലായി. പക്ഷെ കോലിയേസയുടെ മക്കൾ അവരെ വേണ്ടപോലെ ശുശ്രൂഷിച്ചു. അവർക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്യാനും അവരെ കഴിപ്പിക്കാനും അവരെ കുളിപ്പിക്കാനും ഒക്കെ അവർ നന്നായി ശ്രദ്ധിച്ചു. ആ കുഞ്ഞുങ്ങളുടെ സഹായത്തോടെ കോലിയേസ ഇപ്പോൾ ഭാരനിയന്ത്രണത്തിന് ശ്രമിക്കുകയാണ്. ആറാമതായിട്ട് കാത്തലിൻ ഫിൻലി. യു എസ് എയിലെ കെൻഡുക്കിയിലാണ് കാത്തലിൻ്റെ വീട്. മുൻപ് പറഞ്ഞവരുടെ അത്ര വരില്ലെങ്കിലും കാത്തലിൻ്റെ ഭാരം കുറവൊന്നുമല്ല. 181 കിലോയോളമാണ് കാത്തലിൻ്റെ ഭാരം. 22 വയസ്സുള്ള ആൾക്കാണ് ഈ അതിശയിപ്പിക്കുന്ന ഭാരമെന്ന് ഓർക്കണം. പക്ഷേ കാത്തലിനെ ജങ്ക് ഫുഡ് എന്നാൽ ജീവനാണ്. വേറൊരു വിനോദം കൂടിയുണ്ട്. തൻ്റെ ശരീരത്തിന് അമിതവണ്ണത്തെ ക്യാമറയ്ക്ക് മുൻപിൽ അവതരിപ്പിച്ച് നല്ലൊരു തുക കാത്തലിൻ സമ്പാദിക്കുന്നുണ്ട്. 5 അടിക്ക് താഴെയാണ് കാത്തലിൻ്റെ ഉയരം. ബോഡി മാസ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 80 സാധാരണഗതിയിൽ 18-നും 25-നും ഇടയ്ക്കുള്ള അമിതമായ വണ്ണമില്ലാത്ത അവസ്ഥ എന്നത്. ഇതിപ്പോൾ വളരെ കൂടിയ രീതിയിലാണ്. അതുകൊണ്ട് കാത്തലിൻ എല്ലാ വർഷവും ഡോക്ടറെ കാണുകയും ഡോക്ടറുടെ നിർദ്ദേശം അനുസരിക്കുകയും ചെയ്യുന്നു. അവളുടെ അമ്മ അവളുടെ എല്ലാ ഇഷ്ടത്തിന് കൂട്ടു നിൽക്കുകയും ദിവസം 10,000 കലോറി പുറത്തു കളയാനുള്ള ശാരീരിക വ്യായാമങ്ങൾക്ക് അവളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 7 സ്റ്റീവും എഡിയും. ആലീസ് ഇൻ വണ്ടർലാൻഡ് നോവലിൽ 2 ഉണ്ടപ്പന്മാരായ ഇരട്ടകളുണ്ട്, ട്യൂഡിൽ ഡിയും ട്യൂഡിൽ ഡമ്മും. പക്ഷേ ആ മായിക ലോകത്ത് നിന്ന് ഇറങ്ങി വന്നാൽ യഥാർത്ഥ ലോകത്ത് അത്തരം രണ്ടുപേരെ സങ്കല്പിക്കുന്നത് വലിയ പ്രയാസമായിരിക്കും അല്ലേ? എന്നാൽ ഡയാന ഷാഡ്സലിനയുടെ ഇരട്ടക്കുട്ടികളായ സ്റ്റീവും എഡിയും അങ്ങനത്തെ രണ്ട് പേരാണ്. ഓട്ടിസം ബാധിച്ച 2 കുട്ടികളാണ് അവർ. ക്യാറ്റർവില്ലി സിൻഡ്രോം എന്ന രോഗം ബാധിച്ച് അവർക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ വലിയ ദേഷ്യവും സങ്കടവുമാണ്. 55 ഡയാന 13 ഇവരെ പരിപാലിക്കാൻ വലിയ പാടുപെടുന്നുണ്ട്. അടുക്കളയിൽ ഫ്രിഡ്ജ് പൂട്ടിവെച്ചാൽ പ്രശ്നം തീർന്നുവെന്ന് കരുതിയാൽ തെറ്റി. പൂച്ചയ്ക്കുള്ള ഭക്ഷണവും എന്തിനേറെ പറയുന്നു, ശുചീകരണത്തിന് ഉപയോഗിക്കുന്ന ദ്രാവകങ്ങൾ പോലും എടുത്തു കുടിക്കും ഈ വിരുദ്ധന്മാർ. ഡയാനയെ നമിക്കണം എൻ്റെ പൊന്നോ. 8 കേസി. ഗോസ്റ്റ് ബസ്റ്റേഴ്സിലെ ഗ്രീൻ ഗോബ്ലിൻ ഭൂതത്തെ പോലെ ഇരുന്നെപ്പോഴും തിന്നുകൊണ്ടിരിക്കാനാണ് കേസി ഇഷ്ടപ്പെടുന്നതെന്ന് കേസി തന്നെ പറയുന്നു. തൻ്റെ ശരീരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നതുവരെ ഭക്ഷണം കഴിക്കുമെന്നാണ് കേസിയുടെ നയം. വയറിൽ നിറയെ പിസയും ബർഗറും സോഡയും ഇല്ലാതെ തൻ്റെ ശരീരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നത് കേസിക്ക് ചിന്തിക്കാനേ കഴിയില്ല. സോഡയും ബർഗറുമാണ് തൻ്റെ വണ്ണം കൂട്ടുന്നതെന്ന് കേസിക്ക് നല്ലപോലെ അറിയാം. എന്നാൽ അതൊന്നും കേസി മൈൻഡ് ചെയ്യുന്നേയില്ല. ഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയിൽ കേസി എത്തിയപ്പോൾ പറഞ്ഞത് ദിവസം മുഴുവൻ താൻ വേറൊന്നും ചെയ്യാറില്ല എന്നാണ്. ഇടയ്ക്ക് വീഡിയോ ഗെയിം കളിക്കും, പിന്നെ നഗ്നനായിരുന്ന് ഭക്ഷണം കഴിക്കും. വസ്ത്രങ്ങളൊന്നും പാകമാകാത്തത് കൊണ്ടാണ് വസ്ത്രം ധരിക്കാത്തത് എന്നാണ് കേസി പറയുന്നത്. അല്ലാതെ ആഗ്രഹമില്ലാഞ്ഞിട്ടില്ല കേട്ടോ. 9 മാർല. നേരത്തെ നമ്മൾ കണ്ട കേസിക്കാണ് ഏറ്റവും കൂടുതൽ ഭാരമെന്ന് തോന്നിയെങ്കിൽ തെറ്റി. മാർലയുടെ ഭാരം 362 കിലോഗ്രാമാണ്. ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ അവർക്ക് നിർത്താനേ പറ്റില്ല. അതുകൊണ്ട് തന്നെ മാർലയുടെ വണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു. എനിക്ക് ഭക്ഷണം കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. ഞാൻ കഴിച്ചു തുടങ്ങിയാൽ കൂടുതൽ വേണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരിക്കലും മടുക്കാറില്ല. മാർല പറയുന്നത് ഇങ്ങനെയാണ്. മാർലയുടെ ഈ ഭക്ഷണം കഴിക്കൽ വലിയ ആശങ്കയാണ് മാർലയുടെ കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കുന്നത്. ഈ പോക്കുപോയാൽ എത്ര കാലത്തേക്ക് അമ്മ ഉണ്ടാകുമെന്ന് കുട്ടികൾ പേടിക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്മയെ സന്തോഷവതിയാക്കാൻ മാർല ആവശ്യപ്പെടുന്നതെന്തും വാങ്ങിക്കൊടുക്കാൻ കുട്ടികൾ തയ്യാറാണ്. മാർലയ്ക്ക് ഈ ശീലങ്ങളൊക്കെ മാറ്റണമെന്നുണ്ട്. പക്ഷേ ഒരു ബാഗ് ഫ്രൈസും പൊള്ളിച്ച മീനും സോസും ചീസൊക്കെ കണ്ടാൽ മാർലയുടെ കൺട്രോൾ പോവും. 10 ബ്രിയാന. മിസിസിപ്പിയിൽ നിന്നുള്ള 12 ബ്രിയാന എന്ന കുട്ടിയെ പരിചയപ്പെടാം. അമിതവണ്ണമുള്ള കുട്ടികൾക്ക് അത് വരാനുള്ള കാരണം ശരിയല്ലാത്ത ഭക്ഷണക്രമവും രക്ഷിതാക്കളുടെ ശ്രദ്ധയില്ലായ്മയും ഒക്കെയാണെന്ന് ഈ കുട്ടി തന്നെ പറയുന്നുണ്ട്. 157 ഈ 12 ശരീരഭാരം. അതുമാത്രമല്ല ബ്രിയാന അനുഭവിക്കുന്ന പ്രശ്നം അമിതമായ അളവിലുള്ള പ്രമേഹം, ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ഈ കുട്ടിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിയാനയുടെ കുടുംബത്തിലുള്ളവർക്ക് ആരോഗ്യകരമായ ഭക്ഷണത്തെക്കുറിച്ച് അറിയില്ല എന്നത് വ്യക്തമാണ്. അവളുടെ അമ്മ പരമ്പരാഗത പാചകം ചെയ്യുന്നതിൽ ടർക്കി ഇറച്ചിയും പന്നിക്കൊഴുപ്പും ധാരാളം ഉൾപ്പെടുത്താറുണ്ട്. ഈ ഭക്ഷണത്തിൽ ധാരാളം കലോറിയും ഷുഗർ ഫാറ്റും അടങ്ങിയിട്ടുണ്ട്. വെച്ച് കഴിക്കുക എന്നതിനേക്കാൾ ക്യാനിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ലഭിക്കുന്നത്. സ്കൂളിലും കോളേജിലും ബ്രിയാനെ ഈ കാരണം കൊണ്ട് കളിയാക്കുമോ എന്ന് ലിസ ഭയപ്പെട്ടു. വീട്ടിൽ ഇത്തരത്തിലുള്ള ഭക്ഷണമാണ് നൽകുന്നതെങ്കിൽ ബ്രിയാനയ്ക്ക് വേറെ വഴിയില്ലല്ലോ. മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ് മൂലം കുട്ടികൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ബ്രിയാനയുടെ കാര്യത്തിൽ അവളുടെ അമ്മയുടെ മണ്ടത്തരമാണ് ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇങ്ങനെ നിർത്താതെ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ അവസ്ഥ ഇങ്ങനെ കേട്ടോ. മൈൻഡ് ഇറ്റ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഗപ്പിക്കൊരു ലൈക്ക് തന്നെ. അപ്പോൾ ഭക്ഷണപ്രിയരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കില്ലേ? നിങ്ങൾ വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. മറ്റൊരു കിടുക്കാച്ചി വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ 6th Sense മലയാളം.